ബെൽബേബീസ് ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹോബി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഹോബിയുണ്ട്? പലർക്കും പല ടൈപ്പ് ഹോബി ഉണ്ടായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ശരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ കണ്ടു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഹോബിയാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒക്കെ വരുന്ന സമയത്ത് അവരാരും കണ്ടിട്ടില്ലാത്തതും നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു വസ്തുവിൻ്റെ കളക്ഷൻ. ഇത് ശരിക്കും എൻ്റെ കളക്ഷനല്ല, ഹസ്ബൻഡിൻ്റെ കളക്ഷനാണ്. ഹസ്ബൻഡിൻ്റെ കളക്ഷനാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തിൻ്റെ കളക്ഷനാണെന്നറിയോ? തീപ്പെട്ടിപ്പടം, മാച്ച് ബോക്സ് കവർ. നമ്മൾ പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ, നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ തന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് തീപ്പെട്ടികളെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് ലൈറ്ററുകൾ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തതും നമ്മുടെ പഴയ തലമുറ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള മാച്ച് ബോക്സ് കവറുകളുടെ ഒരു കളക്ഷൻ ആയിട്ടുള്ള ഒരു ഹോബി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫിലാറ്റലി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കായിരിക്കും അല്ലേ. അതായത് സ്റ്റാമ്പിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഫിലാറ്റലി എന്ന് പറയുന്നത്. അതുപോലെ തീപ്പെട്ടിപ്പടത്തിന്റെ കളക്ഷന് ഫില്ലുമെനി എന്നാണ് പറയുന്നത്. ഇതാ ഇതെൻ്റെ ഒരു പഴയ ഡയറിയാണ്. ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. എന്നിട്ട് ഇതിലെ തീപ്പെട്ടിപ്പടങ്ങളുടെ കവറുകൾ, മാച്ച് ബോക്സിന്റെ കവറുകളെല്ലാം ഞാനൊന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു എന്നുള്ളതേ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓരോ തീമിന്റെ ബേസിസിലാണ്. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലവർ, ഫ്രൂട്ട്സ്, വെഹിക്കിൾസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ചിലരുടെ കയ്യിൽ, അതായത് നമ്മളിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വേൾഡ് റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വേൾഡ് റെക്കോർഡുകളുണ്ട്, ഗിന്നസ് റെക്കോർഡുകളുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരൻ്റെ കയ്യിലും ഏതോ ഒരു ഇന്ത്യക്കാരനുണ്ട്, അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ്റെ കയ്യിലും ഒരുപാട് തീപ്പെട്ടിപ്പടത്തിൻ്റെ കളക്ഷനുകളുണ്ട്. കുറേ നാൾ മുൻപ് പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് സോപ്പ് പെട്ടികളുടെ കവറുകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒത്തിരി കളക്ഷനുകൾ ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഈ തീപ്പെട്ടിപ്പടങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പേജിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് പലതും ഉണ്ട്, രാജ, സീൽ, ലയൺ, സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട്, ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാ ഇവിടെ വേറെയുണ്ട്. ഇതിൽ ഞാനായി എനിക്ക് തോന്നുന്നു കംഗാരു കണ്ടിട്ടുണ്ട്. പിന്നെ പണ്ടൊരു ക്യാമൽ ഉണ്ടായിരുന്നു. ഇതാണോ എന്ന് എനിക്കറിയില്ല, വേറെ ഒരെണ്ണമാന്ന് തോന്നുന്നു കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഹോഴ്സിനെ വെച്ചിട്ട് തന്നെ കുറേ എണ്ണം കണ്ടോ, പല വെറൈറ്റി ആയിട്ട് 5 ടൈപ്പ് ഹോഴ്സ് ഉണ്ട്. പാണ്ട, ഇത് ബേർഡ്സിനെ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ V2 അമ്മേനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ പറഞ്ഞത് ഈ V2 ഭയങ്കരമായിട്ട് പണ്ടുണ്ടായിരുന്നതാണ്, എല്ലാവരും അതാ കണ്ടിട്ടുള്ളത്. ഞാനും ഈ V2 കണ്ടിട്ടുണ്ട്. ഈ ട്വിന്നും V2 ഒക്കെ ഒരുപോലെ ഇരിക്കുന്നത്, പക്ഷെ അമ്മയുടെ മനസ്സിൽ V2 ആണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ V2 ആയിരിക്കും ചിലപ്പോൾ പണ്ട് ഞാനും കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാ കുറേ കോഴിയുടെ ഒക്കെ ഉണ്ട്, ഫിഷ്, ഡോൾഫിൻ. ഡോൾഫിനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഡോൾഫിൻ, ഇവിടെ എന്താ സീല്. അപ്പോൾ നമ്മൾ ബേർഡ്സ് ആനിമൽസ് കഴിഞ്ഞു, ഇനി കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ മിക്കി മൗസ്, ഗൂഫി ഒക്കെയാണ് വന്നിരിക്കുന്നത്. റാബിറ്റൊക്കെ ഉണ്ട്, ഡൊണാൾഡൊക്കെ ഉണ്ട്. മിക്കിയാണെന്ന് തോന്നുന്നു കൂടുതലും ഉള്ളത്. ബൂമറിൻ്റെയൊക്കെ ബൂമറെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ തീപ്പെട്ടിപ്പടത്തിൻ്റെ അകത്ത് ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കണ്ടോ, ഇതൊക്കെ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. ദേ ഇവിടെ പല ഈ 2 ഫ്ലവർ, ഇതിന് ഒരു റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ടായിരുന്നു തോന്നുന്നു. ദേ റെഡ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് തീപ്പെട്ടി ഉണ്ട്. ഇതൊക്കെ പഴയ കവറുകളാണ്, ഒത്തിരി പഴയ കവറാണ്. ഇത് ഫ്രൂട്ട്സ് ആണ്.
അടുത്തത് വെഹിക്കിൾസ് വെച്ചിട്ടുള്ളതാണ്. ടാറ്റ സുമോ ഒക്കെയാണ് കേട്ടോ അത്. സൈക്കിൾ ഇത് കണ്ടിട്ടുണ്ടല്ലേ. ഇതൊക്കെ എൻ്റെ ജനറേഷനിലുള്ളവർ കണ്ടിട്ടുണ്ടാവും. അഗ്നി പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല. ഈ സൈക്കിൾ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പേസൊക്കെ വിട്ടിട്ടുണ്ട്. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ ഒട്ടിക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്യാരക്ടേഴ്സൊക്കെയാണ്. അത് നേഴ്സ് ഉണ്ട്, ജവാനുണ്ട്. മഹാരാജ എന്നുള്ളത് ഭയങ്കര ഫേമസ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് തീം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാരാ ഈ ഒരു ഈ താരാന്നറിയത്തില്ല. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ട് എന്താണെങ്കിൽ. അടുത്തത് ഇത് ചന്ദ്രികയുടെ 59 years എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 59 വർഷം ആയതിൻ്റെ എന്തോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന മാച്ച് ബോക്സിൻ്റെ കവറാണേ. അപ്പോൾ ഈ കളക്ഷൻ 80's 90's കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നോസ്റ്റാൾജിക് ആയിരിക്കും അല്ലേ. നമ്മളൊക്കെ പഴയ ഒരു സ്മരണകളിലേക്കൊക്കെ പോയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഡയറിയിൽ ഞാൻ ഏതാണ്ട് ഒരു 250 തീപ്പെട്ടി കവറുകൾ തീപ്പെട്ടിയുടെ ബോക്സിൻ്റെ കവറുകളെ ഒട്ടിച്ചിട്ടുള്ളൂ. ഇനിയും ഏതാണ്ട് 1000 തീപ്പെട്ടി പടത്തിൻ്റെ കവറുകൾ ഒട്ടിക്കാനുണ്ട്. അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുപോലെ ഹസ്ബൻഡിൻ്റെ മറ്റൊരു നൊസ്റ്റാൾജിക് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.